ഈ ബാലമ്പിള്ളയുടെ മകൻ്റെ ഒരു പുത്തി, ഒരു ഒന്നൊന്നര പുത്തിയാണ്. എന്തായാലും ബാലമ്പിള്ളയുടെ മോനല്ലേ, കുറവ് വല്ലതും ഉണ്ടാകുമോ? സമുദായ സ്നേഹിയായിരുന്ന കീഴൂട്ട് രാമൻപിള്ള അദ്ദേഹത്തിൻ്റെ മകനെപ്പറ്റി സമുദായാചാര്യൻ അന്ന് പരസ്യമായി പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്. അതിവിടെ സൂചിപ്പിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. അന്ന് പറഞ്ഞത് സമുദായ ആചാര്യനായതുകൊണ്ട് ആരും ദോഷം പറഞ്ഞില്ല. ഇന്നങ്ങനെയല്ല സ്ഥിതി. പാവപ്പെട്ട ഞാൻ വല്ലതും പറഞ്ഞാൽ പിന്നെ അതെനിക്ക് പൊങ്കാലയായാലോ? അതുകൊണ്ട് പഴയ തലമുറയിലെ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സൈബർ പോരാളികൾ കമൻ്റ് ഇടാൻ. സ്വന്തമായി ഒരു ആരാമം ഉള്ളപ്പോൾ തന്നെ കാണുന്ന പൂവിൽ നിന്നെല്ലാം തേൻ കുടിക്കുമായിരുന്നു എന്നാണ് ഇയാളെപ്പറ്റി അറിയാവുന്ന എല്ലാവരും പറയുന്നത്. അത് വിളിച്ചു പറയാൻ ഇയാൾക്ക് അഭിമാനക്കുറവുമില്ല. ഇതിനിടെ ഏതാണ്ട് 10-20 പൂക്കളിൽ പരാഗണം നടത്തിയെന്നാണ് അറിവുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത്. വിൽപ്പനയ്ക്ക് നിരത്തി വച്ചതൊക്കെ വിത്താണേ, വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണേ എന്ന് മുരുകൻ കാട്ടാക്കട ഇയാളെ കണ്ടിട്ട് എഴുതുകയാണോ എന്ന് ഇനി കാണുമ്പോൾ ഒന്ന് ചോദിക്കണം. ഏതായാലും ആരാമത്തിന് പാരലായി ഒരു സംബന്ധം കൂടി അങ്ങ് തരപ്പെടുത്തിയെന്നാണ് ഒരു വനിത ആധികാരികമായി ഞങ്ങളോട് പറഞ്ഞത്. ആ വനിത ഒന്നുകൂടി പറഞ്ഞു, മുകളിൽ പറഞ്ഞ 10-20 പരാഗണവും മൂക്കളെ ഒലിപ്പിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്നുണ്ടെന്ന്. അത് പോട്ടെ, എന്തോ ആവട്ടെ, 8 വർഷത്തിന് മേലെ കുടികിടപ്പായപ്പോൾ പതിച്ചു നൽകണമെന്ന് ആ വനിത ആവശ്യപ്പെട്ടു. ഒന്നും അങ്ങോട്ട് കൊടുക്കുന്ന പതിവില്ല, തരം കിട്ടിയാൽ വല്ലതും ഇങ്ങോട്ട് വാങ്ങുന്ന പതിവേ ഉള്ളൂ. പണ്ടും അങ്ങനെയാണ്. ഇത് വല്ല വിധേനയും തലയിൽ നിന്ന് ഒഴിവാക്കാൻ പുള്ളയുടെ മകൻ പിള്ള ഒരു ബുദ്ധി കണ്ടു. ഇത് ഒരു പൊതു സ്വത്താണെന്ന് വരുത്തി തീർക്കുക. അതിനുവേണ്ടി സൂര്യ നമസ്കാരം നടത്തി കളത്തിലിറങ്ങി. മൊത്തം ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞു. കയ്യിലിരുന്നതും കരക്കാരോട് വാങ്ങിയതും രാഷ്ട്രീയക്കാരെല്ലാം കൂടെ പിടുങ്ങിക്കഴിഞ്ഞപ്പോൾ പിടിച്ചകത്തുമിട്ടു. ഒടുവിൽ ആ വനിത ജയിലിൽ നിന്ന് എഴുതിയ കത്തെടുത്ത് കയ്യിൽ സൂക്ഷിച്ച് ആ കത്ത് കാട്ടി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങാൻ കൈക്കാരന്മാരെ അയച്ച കഥ നാട്ടിൽ പാട്ടും. നാട്ടിൽ കൊള്ളാവുന്നവരിൽ പലരുടെ അടുത്തും വിട്ട് കത്തിൽ പേരെഴുതാതിരിക്കാൻ വലിയ തുകകൾ ചോദിച്ചു വാങ്ങാൻ ഇടനിലക്കാർ റെഡിയായി. പല ഇടനിലക്കാരും കോടീശ്വരന്മാരായെന്നാണ് പിന്നാമ്പുറ സംസാരം. ഭീഷണിക്ക് വഴങ്ങി പണം നൽകി പേരെഴുത്തിൽ നിന്ന് രക്ഷപ്പെടാത്തവരെ തെരഞ്ഞെടുത്ത് കത്തിലെഴുതി ചേർത്തു. ജയിലിൽ നിന്ന് കേവലം 5 പേജിൽ എഴുതിയ കത്ത് പുറത്ത് ഗർഭം ധരിച്ച് പ്രസവിച്ചപ്പോൾ 30-40 പേജായി. എന്നിട്ടും പോരാഞ്ഞിട്ട് പണ്ട് സ്മാർത്ത വിചാരത്തിൽ പറഞ്ഞതുപോലെ ബാക്കി അമ്മായി പറയുമെന്നും പറഞ്ഞു. കയ്യിലിരുന്ന കാശ് രാഷ്ട്രീയക്കാർക്ക് വീതിച്ചു കൊടുത്ത് ചീത്തപ്പേര് വാങ്ങിക്കൂട്ടിയ വനിതയുടെ കാര്യം ഒന്ന് ഓർത്താൽ കഷ്ടമാണ്. അന്നത്തെ ജയിൽ DGP സാക്ഷ്യപ്പെടുത്തി, ജയിലിൽ നിന്ന് വായിച്ച കത്തിൽ ഇല്ലാത്ത 3 പേരുടെ പേരുകൾ ഉറപ്പായും പ്രചരിച്ച കത്തിലുണ്ടായിരുന്നുവെന്ന്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ അന്തസത്ത. പല പുതിയ വലയും പൊട്ടിച്ച മീൻ ചില പഴയ വലയിൽ ചെന്ന് വീഴുമെന്ന് പറഞ്ഞതുപോലെ ഇയാളിപ്പോൾ ഒരു ഊരാക്കുടുക്കിലാണ്. എല്ലാം തിരിഞ്ഞടിക്കുകയാണ്. പ്രതീക്ഷയോടെ കാത്തിരുന്ന മന്ത്രിസ്ഥാനം കാക്ക കൊത്തി പോകും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒന്നാമത് ചീത്തപ്പേര് ആവശ്യത്തിലധികമുണ്ട്. അതിൻ്റെ കൂടെ ഈ വളിച്ചതും കൂടി ചുമക്കണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിയും ഒന്ന് ആലോചിക്കാതിരിക്കില്ല. മന്ത്രിയാകുമെന്നും പറഞ്ഞ് വീടിന് മുന്നിൽ ക്യൂ ആണ് പെൻഷൻ സ്റ്റാഫിൽ കയറിപ്പറ്റാൻ. രാവിലെ ഉണർന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ നീണ്ട ക്യൂ ആണ് കാണുന്നത്. 2.5 കൊല്ലമുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുമെന്നൊക്കെയാണ് ഈ ക്യൂവിൽ നിൽക്കുന്നവരുടെ മോഹം. ഇതിനിടെ പറഞ്ഞു കേൾക്കുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ഒരു സ്വകാര്യ ബാങ്കിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 10-20 കോടിയോളം രൂപ നിന്ന നിൽപ്പിൽ ആവിയായി. ആ ബാങ്ക് പൊളിഞ്ഞു. ആ പണം ഏത് പൂന്തോട്ടത്തിൽ നട്ടുവെച്ചിരിക്കുകയാണെന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. സംഗതി അല്പം ഗൗരവമുള്ളതാണ്. എങ്കിൽ എൻ്റെ പൊന്നുമോനെ, പണി പാളും. ഇതുവരെ നേടിയ ചീത്തപ്പേരൊഴിച്ച് ബാക്കി മുഴുവൻ പോകുമെന്നാണ് കേൾക്കുന്നത്. ആകെ ഒരു സമാധാനമുള്ളത് ചീത്തപ്പേര് ഇനിയും വർദ്ധിച്ചോളുമെന്നുള്ളത് മാത്രമാണ്. അത് ഇയാൾക്കിഷ്ടമുള്ള കാര്യവുമാണ്.